ഇന്ത്യയുടെ പ്രൈഡ് വികെസി പ്രൈഡ് കഠിനാധ്വാനം ആഘോഷമാക്കൂ. കുട്ടികുറുമ്പുകൂട്ടിലെ മണിക്കൂട്ടുകാരനായ ശ്രീഹരിയെ ഞാൻ പാട്ടുപാടാനായി വിളിക്കുന്നു. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. ഹരികുട്ടാ സാർ, ക്രിസ്മസ് ഒക്കെ അല്ലേ, എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കേക്കൊന്നും വേണ്ടേ? ഇതുവരെ കേട്ടിട്ടില്ല. ഞാനിവിടെ ഒരു വലിയൊരു കേക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആണോ? ആ, നമ്മുടെ എം ജി അണ്ണനും ഒരുപാട് കേക്ക് ഇഷ്ടമുള്ള അനുവിനും ഹരിക്കുട്ടനും മീനൂട്ടിക്കും ഓർക്കസ്ട്രയ്ക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ആ ചേട്ടാ, ഒരു 3 കിലോ കേക്ക് ഒക്കെ മതിയാവല്ലേ? 3 അവിടെ തന്നെ വേണം. പിന്നാണ് ഇവിടെ. ഞാൻ എപ്പോഴെങ്കിലും ഒരു പകുതി അത്രയേ കഴിച്ചിട്ടുള്ളൂ ഇതുവരെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബെസ്റ്റ് ആയിട്ട് പാടട്ടെ. ആ, തകർക്കും മണിക്കുട്ട. ഓക്കെ, താങ്ക് യു മാം. സുഖസാരമായി ദേവി നിന്നീ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രീ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ എത്തി സുഖസാരമായി ദേവി നിന്നീ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രീ നിൻ ശോഭയാലി ഭൂമിയിൽ പല കോടി പുതീർത്തു കലാകാരൻ കലാകാരൻ പ്രേമിൻ പ്രേമമിന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ മുഖസവലഹരിയം വീഞ്ഞാട്ടിൻ ഭാവാദ്രഗാനങ്ങൾ കലാകാരൻ കലാകാരൻ പ്രേമിൻ പ്രേമമിന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ അതിസുഖസാരമായി ദേവി നിന്നീ വാർത്തൊരാ ദൈവം കലാകാരൻ ഓർക്കസ്ട്ര ബ്രില്ലിയന്റ്, ബ്യൂട്ടിഫുൾ.
ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനവും. മണിയൻ ഈ പാട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ട് വരുമ്പോ നമ്മൾ എല്ലാരും സബാഷ് പറയും, മനസ്സിലായോ? അസാധ്യമായിട്ട് പാടും, സൂപ്പറായിട്ട് പാടും. അതായത് ഓരോ ഇടങ്ങളിലും ഇടയ്ക്കിടയ്ക്കുള്ള കൊടുക്കേണ്ട സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ മോന്റെ ഒരു പ്രശ്നം മനസ്സിലായി, ഈ മേളിലോട്ട് പോകുമ്പോൾ ഈ മൈക്ക് മാറ്റുമ്പോൾ ആ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നമുക്ക് ഒരു ഇൻബോൺ ആയിട്ടൊരു വോയിസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പാട്ടെ, തുളുമ്പും മാതക ഇങ്ങനെ പാടുന്നതിന്, തുളുമ്പും മാതക രണ്ട്, തുളുമ്പും മാത തുളുമ്പും മാതക തുളുമ്പും മാതക, നമുക്ക് എത്ര രീതിയിൽ വേണേ പോവാം. കാരണം എങ്ങനെയാണ് ഈ മേളി പോകുമ്പോഴത്തേക്ക് വോയിസ് എത്ര അളവിന് കൊടുക്കണം എന്നുള്ളത് നോക്കിയാൽ മതി, അതും കൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആവും. പിന്നെ എല്ലാം നന്നായിരുന്നു. നേത്രം എന്നൊക്കെ പറയുന്നതിന്റെ അറ്റം ഉണ്ടല്ലോ, ആ ആ നേത്രം അവിടെ വന്ന് വീഴണം. ഓക്കെ സ്വാമി, ഹരികുട്ടോ സാർ ആദ്യം പാടിയ വരികളിൽ തന്നെ നിന്നിലെ കലാകാരനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഭാവങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് അതിൽ കലാകാരനെ കാണാൻ പറ്റും. നല്ല ഭാവം, ആ നല്ല ഭാവമായിരുന്നു. അതാണ് ഇന്നത്തെ ഒരു പാടലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നല്ല ഭാവ സാന്ദ്രതയായിരുന്നു ഹരിക്കുട്ടന്. പിന്നെ നമ്മൾ ഏതൊക്കെ എവിടെയൊക്കെ നമ്മൾ ശബ്ദം കൊടുക്കണം, എവിടെയൊക്കെ നമ്മൾ ശബ്ദം ഒതുക്കണം, ഇത് പ്രത്യേകം ഹരിക്കുട്ടൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ധ്വനി എന്നുള്ള സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു പൂർണ്ണമായിട്ടും സംസ്കൃതത്തിലുള്ള ഒരു പാട്ട് രചിക്കപ്പെടുന്നതും അത് സംഗീതം ചെയ്യപ്പെടുന്നതും. നൌഷാദ്ജിയാണ്, ജാനകി ജാനെ നമ്മൾ കേട്ടിട്ടുണ്ട്, യേശുദാസ് സാർ പാടിയ പാട്ടാണ് അത്. ഒരു സിനിമ, ഹിന്ദി സിനിമ, ഒരു എനിക്ക് അതിൻ്റെ പേര് ഹബ ഖാത്തൂൻ എന്നാണ് തോന്നുന്നത്. ആ ആ സിനിമയുടെ പാട്ട് അല്ലെങ്കിൽ ആ ആ സിനിമയുടെ സംഗീതം നൌഷാദ്ജി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ആ മഹാസ്രഷ്ടാക്കൾക്ക് അല്ലേ ചേട്ടാ, നൌഷാദ്ജി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ അന്ന് വരെ കേട്ട പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടുകളാണ്. സാൻസ്ക്രീറ്റ്, അതെ, ദാസന്റെ ശബ്ദം എന്റെ അമ്മ, കോമൺ ഫാക്ടർ എന്നുള്ളത് യേശുദാസ്. ഒരു രക്ഷയില്ല, ഒരു ആ ശബ്ദം വന്ന് വീണ് കഴിയുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിഞ്ഞുവിടുക, നമ്മളങ്ങ് അലിയും. ഇപ്പൊ നമ്മൾ ഇതിലുള്ള വേറൊരു പാട്ടില്ലേ, അനുരാഗലോലഗാത്രി, അയ്യോ അതൊന്ന് കേൾക്കണം. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി മിനവിൻ മരന്ത ചഷകം, മിനവിൻ മരന്ത ചഷകം, നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. മൈ ഗോഡ്, ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. അനു തുടർന്നോളൂ. മണിക്കുട്ടാ മാം, അടിപൊളി സോങ് സെലക്ഷൻ, താങ്ക് യു. നല്ല ഒരു ആറ്റിറ്റ്യൂഡോട് ഈ പാട്ട് അസാധ്യമായിട്ട് പാടി, താങ്ക് യു മാം. ഈ പാട്ടിന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പാട്ടിൽ. അവര് പറഞ്ഞതുപോലെ രാഗ താള ഭാവ പിന്നെ സംഗതികളുടെ കൃത്യമായിട്ട് സംഗതികൾ പാടുന്നത്, സംഗതികളുടെ ഭാവം പിന്നെ ആ പാട്ടിന്റെ ടോട്ടൽ സ്പിരിറ്റ് അങ്ങനെ ക്യാപ്ചർ ചെയ്തു. മോൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ പാട്ട് പാടാനും, നൈസ്, ഒരുപാട് പ്രോഗ്രസ് ഉണ്ട് ഞാൻ കാണുന്നു. കീപ് ഇറ്റ് അപ്പ് മോനെ. താങ്ക് യു മാം, ബ്യൂട്ടിഫുൾ. താങ്ക് യു മണിക്കുട്ട സാർ. മണിക്കുട്ടന്റെ പ്രയത്നത്തിനും ഇന്ന് പാടിയതിനും പിന്നെ ചെറിയ ഒരു എറുമ്പിന്റെ അത്രയും അറിയാമല്ലോ, ഇപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോക്കാണ്, അതുകൊണ്ട് ഒരു മാർക്ക് ഞങ്ങൾ ഇനി എടുക്കുകയാണ്, വെറും ഒരു മാർക്ക്. 99 out of 100. Thank you, sir. So, Harikudan going to be awarded Super Supreme today. Thank you, sir. Thank you. അപ്പൊ എന്തായാലും നിനക്ക് ഗോൾഡൻ ക്രൗൺ ഇന്ന് ഒരു മാർക്കല്ലേ പറഞ്ഞുള്ളൂ, പോക്കറ്റ് ഗോൾഡ് എന്നേക്കാം. ആടി ഒരു ഗോൾഡൻ പോക്കറ്റ്. Thank you, sir. Congratulations, you are awarded a Supreme. Thank you, sir. Thank you. Okay, thank you. Nilavin pun kadiral neededuthu ning.